മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് മേയിലേക്ക് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ തോത് കുറഞ്ഞതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു ഇന്നലെ രാവിലെ നൂറ്റിമുപ്പത്തി എട്ട് ദശാംശം ഒന്ന് അഞ്ചടിയായിരുന്നു ജലനിരപ്പ് സെക്കൻഡിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഖനയടി വീതം ജലമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ നവംബറിൽ ഇതേ സമയം അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഖനയടിയായിരുന്നു അന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് ഖനേടി വീതം ജലമാണ് തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതേസമയം ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത് അറുന്നൂറ്റി അറുപത്തിയേഴ് ഖനേഡ് വീതം ചിലമാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം നൂറ്റിനാൽപ്പത്തിയൊന്ന് അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴയുണ്ടായിരുന്നതാണ് കഴിഞ്ഞ വർഷം ജലനിരപ്പ് ഉയരാൻ കാരണമായതെങ്കിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിന്റെ തോത് കുറച്ചതാണ് ഈ വർഷം ജലനിരപ്പ് ഉയരാൻ കാരണമാകുന്നത് മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന വെള്ളം സംഭടിക്കുന്ന വൈഗ ഡാമിലും ജലനിരപ്പ് ഉയർന്ന നിലയിലാണ് തേനി ജില്ലയിലെ ചെക്ക്ഡാമുകളും കുളങ്ങളുമെല്ലാം ജലസമൃദ്ധമായതിനാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് അധികം വെള്ളം കൊണ്ടുപോകാനുമാകില്ല ലോവർ ക്യാമ്പിൽ വൈദ്യുതി നിലയത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള വെള്ളത്തിന്റെ പകുതി മാത്രമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത് സെക്കൻഡിൽ നാനൂറ് ഖനയുടെ വീതം ജലമൊഴുക്കാൻ ശേഷിയുള്ള നാല് പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് വൈദ്യുതി നിലയത്തിലേക്കുള്ളത് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന പെരിയാർ ടൈഗർ റിസർവിൽ ചിലയിടങ്ങളിൽ മഴ ലഭിക്കുന്നതാണ് ഇപ്പോഴത്തെ നീരൊഴുക്കിന് കാരണമാകുന്നത് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളിൽ ജലനിരപ്പ് നിലനിർത്താനുള്ള തമിഴ്നാടിന്റെ നീക്കവും ഇതിനു പിന്നിലുണ്ട് അതേസമയം സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ കടലിന് സമീപമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു തുടർന്ന് തമിഴ്നാട് തെക്കൻ ആന്ധ്ര തീരത്തേക്ക് നീങ്ങുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വരെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ശ്രീലങ്കൻ തീരത്തും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും മായ കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു അതേസമയം സംസ്ഥാനത്ത് തുലാമഴയിൽ ഇരുപത് ശതമാനം കുറവ് രേഖപ്പെടുത്തി ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ പതിനേഴ് വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ നാനൂറ്റി പതിനെട്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ലഭിച്ചത് മുന്നൂറ്റി മുപ്പത്തിയാറ് ദശാംശം ഒമ്പത് മില്ലിമീറ്റർ മഴ മാത്രമാണ് കഴിഞ്ഞ വർഷം ഇതേ കാലഘട്ടത്തിൽ തുലാമഴ സർവകാല റെക്കോർഡ് മറികടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ പതിനഞ്ച് വരെ കേരളത്തിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി